സെയിലിംഗ് പരിശീലനത്തിൽ കൗവായി കായലിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന കൗവായി സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പരിശീലകനായ പുതുവക്കൽ മധുവും. മധുവിന്റെയും കൗവായി സ്റ്റോറീസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള സെയിലിംഗ് പരിശീലനവും കായലിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ കായൽ എന്ന് കൗവായി കായലിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏഴിമലയോട് ചേർന്നുള്ള ഈ കായലിലാണത്രേ വാസ്കോഡഗാമ ആദ്യമെത്തിയത്. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന കായലാണിത്. ടൂറിസത്തിനും ഒപ്പം സെയിലിംഗ് പരിശീലനത്തിനും സാധ്യത ഏറെയുള്ള കായലാണ് കൗവായി കായൽ. ഈ സാധ്യതയാണ് കൗവായി സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും ദേശീയ സെയിലിംഗ് അക്കാദമിയുടെ ആദ്യ കോച്ചും റിട്ടയേർഡ് സുബേദാർ മേജറുമായ കുഞ്ഞിമംഗലം തെക്കുംപാട് സ്വദേശി പുതുവക്കൽ മധുവും പ്രയോജനപ്പെടുത്തുന്നത്. മധുവിന്റെ കീഴിൽ കൗവായി കായലിൽ പരിശീലനം നടത്തിയ അദ്വൈത് പി മേനോന് ദേശീയ സെയിലിംഗിൽ വെള്ളിമെഡൽ ലഭിച്ചിരുന്നു. അദ്വൈത് ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ റൗണ്ടിൽ വിജയിക്കുകയും ചെയ്തു. ഒന്നര മാസമായിരുന്നു പരിശീലനം. ഏഷ്യൻ ഗെയിംസ് നേട്ടത്തിനായി അദ്വൈതും പരിശീലകൻ മധുവും ഇപ്പോഴും കൗവായിയിലുണ്ട്. ജിതിനും രാഹുൽ നരേണനും അവർ രണ്ടുപേരും ഇവിടെ കൗവായി സ്റ്റോറീസ് എന്നുള്ള വാട്ടർ സ്പോർട്സ് ഇവൻ്റുകൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടു. അവരുമായിട്ട് ചേർന്ന് ഇവിടെ ഒരു സെയിലിങ്ങിൻ്റെ ഇനീഷ്യേറ്റ് നമ്മൾ ചെയ്ത സെയിലിംഗ്, അതിന് വേണ്ടിയിട്ട് രണ്ട് ബോട്ട്, ചെറിയ തുടക്കമാണ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ അനന്ത സാധ്യതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നേഴ്സറിയും അതിനോട് അനുബന്ധിച്ച് കടലും അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് പഠിച്ചിട്ട് കുട്ടികളെ കടലിലേക്ക് നമുക്ക് സെയിലിംഗിൽ കൊണ്ടുപോയി സെയിലിംഗ് പഠിപ്പിക്കാം. സെയിലിംഗ് പരിശീലനത്തിന് ഏറെ സാധ്യതയുള്ള കായലാണ് കൗവായി എന്ന് അദ്വൈതം സാക്ഷ്യപ്പെടുത്തുന്നു. മധുവിന്റെയും കൗവായി സ്റ്റോറീസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള സെയിലിംഗ് പരിശീലനവും കായലിൽ നടക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.